ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒഴിഞ്ഞ അക്രിലിക് കുപ്പി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ മൂന്ന് ബോർഡിലാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ വൈറ്റ് അക്രിലിക് ഉപയോഗിച്ചിട്ട് ഒരു ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം ഒരേ സൈസും ഒരെണ്ണം ചെറുതുമാണ്. അപ്പോൾ ഇത് മൂന്നെണ്ണം നമ്മൾ വൈറ്റ് കളറ് കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഞാനിവിടെ പിങ്ക് കളറാണ് മൂന്ന് ബോട്ടിലിനും കൊടുക്കുന്നത്. ഇത്തിരി റെഡും അതുപോലെ വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മൂന്ന് ബോട്ടിലിനും പിങ്ക് കളറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം അക്രിലിക്കിൻ്റെയും പിന്നെ ഒരെണ്ണം ഫേബ്രിക് കളറിൻ്റെയും ബോട്ടിലാണ് കേട്ടോ. ചെറുത് വരുന്നത് ഫേബ്രിക് കളറിൻ്റെയാണ്. ഞാനിത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിൽ പെട്ടെന്ന് കഴുകിയെടുത്തതാണ്. നിങ്ങളിത് എടുക്കുമ്പോൾ തലേ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിക്കറൊക്കെ വേഗം പോയി കിട്ടും. പിങ്ക് കളറ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. അത് ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്ത് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബ്ലാക്ക് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് കളറാണോ കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് കളറ് കൊടുക്കാവുന്നതാണ്. ബ്ലാക്ക് കളറ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാർക്കർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതി. ഇതുപോലെ വരച്ചെടുത്ത ശേഷം അതിൻ്റെ അകത്തും ഞാനൊന്ന് ബ്ലാക്ക് കളറ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ വരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് കളറ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൂന്ന് ബോട്ടിലിനും ബ്ലാക്ക് കളർ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടെണ്ണം ഒരേ വലുപ്പവും ഒരെണ്ണം ചെറിയതുമാണെന്ന്. അതിൽ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഇതുപോലെ കണ്ണും മൂക്കും അതുപോലെ ഒരെണ്ണത്തിന് കണ്ണടയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വരച്ചെടുക്കുന്നത്. കണ്ണടയൊക്കെ വരയ്ക്കുമ്പോൾ വേറെ കളേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വരയ്ക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും വൃത്തിയായിട്ട് തോന്നാറില്ല. കാരണം കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. എന്തെങ്കിലും വരയ്ക്കുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് വരയ്ക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുള്ളത്. നിങ്ങൾ നീറ്റിൽ ചെയ്യുക. അങ്ങനെ ഞാൻ കണ്ണട വെച്ചിട്ടുള്ള ആളെയും അതുപോലെ ഒരു ബേബിയുടെ ഫേസും വരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ലേഡിയുടെ മുഖമാണ് വരച്ചെടുക്കുന്നത്. വരച്ചെടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ നൂലൊക്കെ വെച്ചിട്ട് ഐബ്രോസൊക്കെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ അച്ഛനെയും അമ്മയെയും അതുപോലെ ബേബിയുടെ ഫേസും ഇതുപോലെ മാർക്കർ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പിങ്ക് കളറുള്ള ക്ലേ എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് ഞാനിവിടെ ഒരു ബോ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ ക്ലേ കൊണ്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതൊന്നുമില്ല, രണ്ടറ്റവും ഇതുപോലെ വൃത്തിയിൽ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു ബോർഡർ ഷേപ്പിൽ ഒരു സംഭവം കിട്ടും. അതിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, ഏകദേശം ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ നമുക്കത് കിട്ടും. എന്നിട്ട് രണ്ട് ഭാഗവും നമുക്ക് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് ഒരു സൈഡിലായിട്ട് ബേബി ബോട്ടിൽ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഏത് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചെന്ന് മാത്രം. അതിനുശേഷം ഞാൻ അതിൻ്റെ നടുവിലായിട്ട് ഒരു മുത്തു കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ലേഡിക്ക് ഞാനിവിടെ റെഡ് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് ഒന്ന് ലിപ്സ്റ്റിക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സംഭവം ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് എല്ലാം ഡ്രൈ ആയ ശേഷം നമുക്കൊന്ന് വാർണിഷ് ചെയ്ത് കൊടുക്കണം. രണ്ട് വലിയ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ചെറിയ ബോട്ടിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. മാർക്കർ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ വാർണിഷ് ചെയ്തപ്പോൾ മൊത്തത്തിലൊന്ന് പരന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബേബി ബോട്ടിൽ ആകെ കരഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ ബൈ.